കോട്ടയം പാലായിൽ ഗർഭിണിയുടെ മരണത്തിന് കാരണം കോവിഡ് വാക്സിനേഷൻ എന്ന റിപ്പോർട്ടുമായി സ്വകാര്യ ആശുപത്രി. കാഞ്ഞിരപ്പള്ളി സ്വദേശി മഹിമ മാത്യുവിന്റെ മരണത്തിനിടയാക്കിയ തലച്ചോറിലെ രക്തസ്രാവത്തിനു കാരണം വാക്സിനേഷൻ എന്നാണ് പാലാ മാർശ്ലീവ ആശുപത്രിയുടെ ഡെത്ത് റിപ്പോർട്ട്. ആദ്യം യുവതിയുടെ ഭർത്താവിന്റെ പ്രതികരണത്തിലേക്ക്. അങ്ങനെ പോയി വാക്സിൻ എടുത്തു. വാക്സിൻ എടുത്ത ഉച്ച കഴിഞ്ഞാണ് ഞങ്ങൾ പോയൊരു ഇത് ടെസ്റ്റ് ചെയ്യുന്നത്. ഞങ്ങൾ പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് അവരവിടെ വന്നു. ഞങ്ങൾ എടുക്കുമ്പോഴത്തേക്ക് ചെറിയൊരു 90% ബോധം നഷ്ടപ്പെട്ടായിരുന്നു. ഒരു മൂളൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഹോസ്പിറ്റലിൽ കയറ്റി ഒരു ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും പറഞ്ഞു, ഞങ്ങളോട് പറഞ്ഞു ക്രിട്ടിക്കൽ സ്റ്റേജാ, ബ്രെയിൻ ഞരമ്പ് പൊട്ടിയിട്ടുണ്ട്, ബ്ലഡ് ക്ലോട്ട് ആവുന്നു എന്നൊക്കെ പറഞ്ഞു. തലയിൽ വെന്റിലേറ്റർ കയറ്റി പോയത്. പിറ്റേ ദിവസം ഞങ്ങളോട് പറഞ്ഞു ബ്രെയിൻ ഡെത്ത് ആയി എന്ന് പറഞ്ഞു. രക്ഷപ്പെടാൻ ചാൻസ് കുറവാന്ന് പറഞ്ഞു. ഇത് പറഞ്ഞത് വാക്സിൻ്റെ ആണെന്നാണ് പറയുന്നത്. വേറൊരു അവരുടെ രണ്ട് മൂന്ന് ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ട് വേറെ ഒരു അസുഖം ഒന്നും കണ്ടുപിടിക്കാനൊന്നും പറ്റിയിട്ടില്ല. ഈ വാക്സിൻ്റെ പ്രോബ്ലം ആണെന്ന് അവർ പറയുന്നത്. കോവിഷീൽഡ് ഇങ്ങനെ ആവശ്യം വെച്ചാൽ ഇനി ഇതുപോലെ ഒരു ആർക്കും ഉണ്ടാകില്ല ഒരവസ്ഥ. വിവരങ്ങളുമായി അൻഷാദ് എമിലിയാസ് ചേർന്നു. അൻഷാദ്, വാക്സിൻ എടുത്തതുകൊണ്ട് ഇങ്ങനെ ഒരു ആരോഗ്യ പ്രശ്നം എങ്ങനെയാണ് ഉണ്ടാവുകയെന്നാണ് ആശുപത്രി പറയുന്നത്. എന്താണ് ഈ റിപ്പോർട്ടിലുള്ളത്? ശാലിനി, വിചിത്രമാണ് ആശുപത്രിയിൽ നിന്ന് നൽകിയിരിക്കുന്ന ഡെത്ത് റിപ്പോർട്ട് എന്ന് തന്നെ പറയേണ്ടി വരും. തലച്ചോറിലെ രക്തസ്രാവമാണ് മരണ കാരണം എന്ന് പറയുമ്പോഴും അത് വാക്സിൻ്റെ പാർശ്വഫലം, വാക്സിൻ എടുത്തതിൻ്റെ പാർശ്വഫലമാണ് എന്നാണ് മാർസലീവ ആശുപത്രി നൽകിയിരിക്കുന്ന ഡെത്ത് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും 6ാം തീയതിയാണ് ഈ മഹിമ മാത്യുവിനെ വാക്സിൻ എടുത്തത്. ആ വാക്സിൻ എടുക്കുന്നതിന് മുമ്പും പിമ്പും മാർസലീവ ആശുപത്രിയിലേക്ക് മഹിമ എത്തിയിരുന്നു. തുടർന്ന് വാക്സിൻ എടുത്തതിന് ശേഷമാണ് മഹിമ ഗർഭിണിയാണ് എന്നുള്ള കാര്യം ഡോക്ടർ സ്ഥിരീകരിച്ചത്. അതിനുശേഷം 2 മരുന്നുകൾ നൽകിയിരുന്നു എന്നും ഭർത്താവ് പറയുന്നുണ്ട്. അതിനുശേഷം 11ാം തീയതി തലവേദന അനുഭവപ്പെട്ടു. 13ാം തീയതി വീണ്ടും മാർസലീവ ആശുപത്രിയിലേക്ക് വരുന്നു, മരുന്നുകൾ കൊടുക്കുന്നു, തിരികെ പറഞ്ഞു വിടുന്നു. നേരത്തെ കണ്ട ഡോക്ടറെ കാണാൻ പറ്റിയില്ല. അതിനുശേഷം വേറൊരു ഡോക്ടറെ കണ്ട് തിരികെ വീട്ടിലേക്ക് പോകുന്നു. 14ാം തീയതി വീണ്ടും തലവേദന അനുഭവപ്പെടുന്നു. 15ാം തീയതി വീണ്ടും ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നു. ആശുപത്രിയിൽ കൊണ്ടുവന്ന് 1.5 മണിക്കൂറിനകം പൂർണ്ണമായും ബോധം നശിച്ച അവസ്ഥയിലേക്ക് മഹിമ മാറിയെന്നാണ് ഭർത്താവ് പറയുന്നത്. എന്തായാലും ആശുപത്രിക്കെതിരെ ഗുരുതരമായ ആരോപണമാണ് മഹിമയുടെ ബന്ധുക്കൾ ഉന്നയിക്കുന്നത്. വേണ്ട രീതിയിലുള്ള ചികിത്സ നൽകിയില്ല, പ്രശ്നം ഗുരുതരമാണ് എന്ന് കണ്ടപ്പോൾ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയോ മറ്റുമോ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യവും ബന്ധുക്കൾ പറയുന്നുണ്ട്. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു ഡെത്ത് റിപ്പോർട്ട് ആശുപത്രി നൽകിയത്. അതിനു മുമ്പ് തന്നെ മരണത്തിൽ യാതൊരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞാൽ മൃതദേഹം വിട്ടു നൽകാം എന്നും ആശുപത്രി അധികൃതർ പറഞ്ഞതായി ചില ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പോസ്റ്റ്മോർട്ടം അല്പം മുമ്പാണ് പൂർത്തിയായത്. അതിലെ പ്രാഥമിക നിഗമനം അനുസരിച്ച് തലച്ചോറിലെ രക്തസ്രാവം തന്നെയാണ് മഹിമയുടെ മരണത്തിന് കാരണം എന്ന് പറയുന്നുണ്ട്. ബാക്കി വിശദമായ പരിശോധന ഇതുമായി ബന്ധപ്പെട്ട് നടത്തുമെന്നാണ് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞത്. എന്തായാലും മെഡിക്കൽ ബോർഡ് കൂടി ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുമെന്നാണ് ആശുപത്രി അധികൃതരും നൽകുന്ന വിവരം. ശാലിനി, നമ്മൾ മനസ്സിലാക്കാനുള്ളത് അംഗപരിമിതിയായ ഒരു കുട്ടിയായിരുന്നു, യുവതിയായിരുന്നു ഈ മഹിമ. മഹിമയുടെ ഒരു കാല് വെപ്പുകാലായിരുന്നു. അത് വെച്ച് അവർ ജീവിതത്തിൽ വലിയ വിജയത്തിലേക്കും മറ്റും നീങ്ങുകയായിരുന്നു. നൃത്തം അഭ്യസിച്ചു, മാത്രമല്ല മറ്റ് പല രീതികളും ഈ ഒരു വെപ്പുകാല് വെച്ച് നടത്തി മുന്നോട്ട് പോകുന്ന ഒരു യുവതിയാണ് ദാരുണമായി ഇങ്ങനെ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത്.